ആദ്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, പ്രളയം കൊണ്ടും മഹാമാരി കൊണ്ടും പൊറുതിമുട്ടുന്ന സംസ്ഥാനത്തെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിവർഷം 72,000 രൂപ, മാസം 6,000 രൂപ വരെ ഉറപ്പാക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനമായ ന്യായ് പദ്ധതി, നൂതനം ആ യോജന മിനിമം വരുമാനം ഉറപ്പ് പദ്ധതി നടപ്പാക്കും. സംസ്ഥാനത്ത് നിന്നും ദാരിദ്ര്യം തുടച്ചു നീക്കാൻ ഈ പദ്ധതിക്ക് സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടത്, സംസ്ഥാന തലഹരായ വ്യക്തികൾക്ക് നമുക്കറിയാം ഇന്ന് സാമൂഹ്യക്ഷേമ പെൻഷൻ വലിയ പ്രധാനപ്പെട്ടതാണ്. ആ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് അഭിമാനത്തോടുകൂടി പറയുന്നു ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന UDF ഗവൺമെന്റ് കാലഘട്ടത്തിലാണ്. അന്ന് കൊടുത്ത സാമൂഹ്യക്ഷേമ പെൻഷൻ അല്പം ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ആ സാമൂഹ്യക്ഷേമ പെൻഷൻ അപര്യാപ്തമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് സംസ്ഥാന അർഹരായ വ്യക്തികൾക്ക് പെൻഷൻ ഉറപ്പു നൽകുന്നതിനായി നടപടി സ്വീകരിക്കും. ക്ഷേമ പെൻഷനുകൾ 3,000 രൂപയാക്കും എന്ന് മാത്രമല്ല, ശമ്പള കമ്മീഷൻ പോലെ ശമ്പള കമ്മീഷൻ മാതൃകയിൽ ക്ഷേമ പെൻഷൻ കമ്മീഷൻ രൂപീകരിക്കും എന്നതാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശക്തമായ വാഗ്ദാനങ്ങളിലൊന്ന്. അർഹരായവർക്കെല്ലാം പ്രയോറിറ്റി റേഷൻ കാർഡ് പാവപ്പെട്ടവർക്ക് സൗജന്യമായി അതിവിതരണം ചെയ്ത ഐക്യജനാധിപത്യ മുന്നണിയാണ്. അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാ വെള്ളക്കാടുകാർക്കും 5 കിലോ അരി സൗജന്യമായി നൽകും എന്ന പ്രധാനപ്പെട്ട വാഗ്ദാനം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. ഭവനരംഗത്ത്, ഭവന നിർമ്മാണ രംഗത്ത് കേരളത്തിൽ ഒരു കുതിപ്പ് തുടങ്ങിയത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിലാണ്. ഐക്യജനാധിപത്യ പണ്ട് കോൺഗ്രസും അതുപോലെ തന്നെ ഐക്യമുന്നണിയും ഈ സംസ്ഥാനം ഭരിച്ചപ്പോൾ നമ്മൾ നടപ്പാക്കിയ 100,000 ഭവന നിർമ്മാണ പദ്ധതിയിലൂടെയാണ് വീടില്ലാത്തവർക്ക് പുതിയ ആശയം എന്ന പദ്ധതി നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് പറയുന്നു, അർഹരായ 5 ലക്ഷം പേർക്ക് വീട് ലൈഫ് പദ്ധതിയിലെ അഴിമതികൾ അന്വേഷിക്കും, ലൈഫ് പദ്ധതിയിലെ അപാധകൾ പരിഹരിച്ചുകൊണ്ട് സമഗ്രമായ ഭവന പദ്ധതി നടപ്പാക്കും എന്നതാണ് മറ്റൊരു വാഗ്ദാനം. കാരുണ്യ പദ്ധതി, ഈ നാട്ടിലെ അവശർക്ക്, ആലംബഹീനർക്ക്, വൃദ്ധർക്ക്, വിധവകൾക്ക്, വികലാംഗർക്ക്, രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്ക്, അതുപോലെ തന്നെ കിഡ്നി രോഗികൾക്ക്, അതുപോലെ തന്നെ വൃക്ക രോഗികൾക്കെല്ലാം ആശ്വാസം കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഏറ്റവും മഹനീയമായ പദ്ധതിയായിരുന്നു കാരുണ്യ പദ്ധതി. നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ കാരുണ്യ പദ്ധതി നിർത്തലാക്കി. വീണ്ടും ഞങ്ങൾ പറയുന്നു, കാരുണ്യ പദ്ധതി ഞങ്ങൾ പുനഃസ്ഥാപിക്കും. SC ST വിഭാഗങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഭവന നിർമ്മാണത്തിനായി നീക്കിവച്ചിരിക്കുന്ന തുക 6 ലക്ഷമായി ഉയർത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വരെ ആരും ശ്രദ്ധിക്കപ്പെടാതിരുന്നത്, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് നമ്മുടെ വീട്ടമ്മമാരാണ്. അവരുടെ പണി പ്രവർത്തനം ആരംഭിക്കുന്നത് രാവിലെ 5:30 ആരംഭിക്കും, അവരുടെ പ്രവർത്തനം അവസാനിക്കുന്നത് രാത്രി 10:30. അങ്ങനെ രാവിലെ 5:30 ആരംഭിച്ച് രാത്രി 10:30 വരെ പണിയെടുക്കുന്ന വീട്ടമ്മമാർ പലപ്പോഴും അവഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് 40 വയസ്സ് മുതൽ 60 വയസ്സ് വരെ തൊഴിൽ രഹിതരായ ന്യായ് പദ്ധതിയിൽ ഉൾപ്പെടുത്താത്ത അർഹരായ വീട്ടമ്മമാർക്ക് മാസം 2,000 രൂപ നൽകും എന്ന ഉത്തരവാദിത്വം ഐക്യജനാധിപത്യ മുന്നണി അഭിമാനത്തോടു കൂടി ഏറ്റെടുക്കുന്നു.